ദൈവനാമത്തിന് മഹത്വം. ഏവർക്കും പ്രതിദിന വചനധ്യാനത്തിലേക്ക് സ്വാഗതം. വെളിപാട് ഉത്സവം 12:7. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തൻ്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി, ജയിച്ചില്ല താനും. ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് തോന്നാം, ഭൂമിയിലേതുപോലെ തന്നെയാണോ സ്വർഗത്തിലുമെന്ന്? യുദ്ധവും ആക്രമണങ്ങളുമൊക്കെ അവിടെയുമുണ്ടോ? ഇവിടെയാണ് ഹെവൻസ് അഥവാ ഒന്നിലേറെ സ്വർഗങ്ങൾ ഉണ്ടെന്ന് പറയുന്നതിൻ്റെ പ്രസക്തി വെളിപ്പെടുന്നത്. ഈ യുദ്ധം നടക്കുന്നത് പുരാതനനായ ദൈവം വസിക്കുന്ന പുരാതന സ്വർഗം അഥവാ മൂന്നാം സ്വർഗത്തിൽ അല്ല. പിന്നെ എവിടെ ആയിരിക്കാനാകും സാധ്യത? നമുക്ക് നോക്കാം. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു വച്ചിട്ടുണ്ട് എഫേസ്യ ലേഖനത്തിൽ, നമുക്ക് പോരാട്ടമുള്ളത് സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടാണെന്ന്. ഈ ദുഷ്ടാത്മസേന എന്നത് ഒന്നും രണ്ടും സ്വർഗങ്ങളിൽ വിന്യസിക്കപ്പെട്ടിരിക്കുന്ന പിശാചും അവൻ്റെ ദൂതഗണങ്ങളുമാണ്. ഇതിൻ്റെ മറ്റൊരർത്ഥം പോരാടാൻ തയ്യാറായി തന്നെയാണ് പിശാചിൻ്റെ നിൽപ്പ് എന്നാണ്. അതാണ് നാം വായിച്ചത്, മീഖായേലും ദൂതന്മാരും സാത്താനും അവൻ്റെ ദൂതന്മാരും തമ്മിൽ സ്വർലോകങ്ങളിൽ വെച്ച് പടവെട്ടി എന്ന്. ഈ യുദ്ധം നടക്കുന്നത് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും പ്രവേശനാനുമതിയുള്ള ദൈവവും ദൈവദൂതന്മാരും സമ്മേളിക്കുന്ന രണ്ടാം സ്വർഗത്തിൽ ആയിരിക്കുമെന്ന് നമുക്ക് ന്യായമായും അനുമാനിക്കാം. അതിനുള്ള വിവിധ സാധ്യതകൾ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞിരുന്നു. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധേയമാണ്. സ്വർഗത്തിലെ പ്രധാന ദൂതന്മാർക്ക് കീഴിൽ മറ്റ് ദൂതന്മാരുടെ ഒരു കൂട്ടമുണ്ട്. ലൂസിഫറും ഒരു പ്രധാന ദൂതനായിരുന്നതുകൊണ്ട് അവൻ്റെ കൂടെയും വലിയൊരു സൈന്യമുണ്ട്. രണ്ടാം സ്വർഗത്തിലാണ് പിശാചിൻ്റെ സേന യുദ്ധത്തിനായി നിൽക്കുന്നത് എന്നതിൻ്റെ മറ്റൊരു തെളിവാണ് ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി വന്ന ഗബ്രിയേൽ ദൂതനെ സാത്താൻ്റെ ദൂതന്മാർ തടയുന്നത്. ദൈവം വസിക്കുന്ന മൂന്നാം സ്വർഗം അഥവാ പുരാതന സ്വർഗത്തിൽ നിന്നും ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ആദ്യത്തെ ദിവസം തന്നെ പുറപ്പെട്ട ഗബ്രിയേൽ ദൂതനെ പിശാചിൻ്റെ ദൂതനായ പാർസി പ്രഭു വഴിയിൽ വെച്ച്, അതായത് ഇടയ്ക്ക് വെച്ച് തടയുന്നതാണ് നാം അവിടെ വായിക്കുന്നത്. ദാനിയേൽ പ്രവചനം 10:12-14 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ എന്നോട് പറഞ്ഞത്, അതായത് ഗബ്രിയേൽ ദൂതൻ, ദാനിയേലെ ഭയപ്പെടേണ്ട, നീ തിരിച്ചറിയേണ്ടതിനും നിൻ്റെ ദൈവത്തിൻ്റെ മുൻപാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സുവെച്ച ആദ്യ ദിവസം മുതൽ നിൻ്റെ വാക്ക് കേട്ടിരിക്കുന്നു. നിൻ്റെ വാക്ക് ഹേതുവായി തന്നെ ഞാൻ വന്നിരിക്കുന്നു. പാർസി രാജ്യത്തിൻ്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്ത് നിന്നു. എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മീഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. അവനെ ഞാൻ പാർസി രാജാക്കന്മാരോടുകൂടെ അവിടെ വിട്ടേച്ച് നിന്റെ ജനത്തിന് ഭാവി കാലത്ത് സംഭവിക്കാനുള്ളത് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിനായി ഇപ്പോൾ വന്നിരിക്കുന്നു. ഇതിൽ നിന്നും ദൈവം വസിക്കുന്ന മൂന്നാം സ്വർഗത്തിനും നക്ഷത്രങ്ങളും മറ്റ് ഗോളങ്ങളും ഉൾപ്പെടുന്ന ഒന്നാം സ്വർഗത്തിനും ഇടയിൽ വെച്ചാണ് പ്രധാന പ്രഭുവായ മീഖായേലും സാത്താന്യദൂതനായ പാർസി പ്രഭുവും തമ്മിൽ യുദ്ധമുണ്ടാകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ മറ്റൊരു ആത്മീയ സത്യം വെളിപ്പെടുന്നത്, നമ്മുടെ പല പ്രാർത്ഥനകളുടെയും മറുപടി വൈകുന്നതിനുള്ള ഒരു പ്രധാന കാരണം സ്വർലോകങ്ങൾക്കിടയിൽ നിലയുറപ്പിച്ചിട്ടുള്ള സാത്താനും അവൻ്റെ സൈന്യവുമാണ്. പ്രാർത്ഥനയ്ക്കുള്ള മറുപടി വൈകുന്നതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥന ഇവിടെ നിന്നും പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തുന്നത് തടയാനും പിശാചിൻ്റെ സൈന്യമുണ്ട്. അതുകൊണ്ടാണ് റോമാലേഖനം 8:26 പറയുന്നത്, പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രാർത്ഥനകളുടെ കൂടെ നിന്ന് ആവശ്യമായ രൂപാന്തരവും ശക്തിയുമൊക്കെ കൊടുത്ത് ദൈവസന്നിധിയിൽ എത്തിക്കുന്നു എന്ന്. റോമർ 8:26 നമ്മളിങ്ങനെ വായിക്കുന്നു, അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ
നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. ഇതിൻ്റെ ഒരു അർത്ഥം നമ്മുടെ വ്യക്തിപരമായ ഏതെങ്കിലും ബലഹീനതകൾ ഉയർത്തിക്കാട്ടി അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയുടെ രീതി ശരിയല്ല എന്നൊക്കെ അവകാശവാദം ഉന്നയിച്ച് നമ്മുടെ പ്രാർത്ഥനയെ തടയാൻ പിശാച് ശ്രമിക്കും. ഇത്തരത്തിലുള്ള ഒരു തടസ്സം സൃഷ്ടിച്ച് അവകാശവാദം ഉന്നയിക്കുന്നതിനെക്കുറിച്ച് യൂദ തൻ്റെ ലേഖനത്തിൽ വിവരിച്ചിട്ടുണ്ട്. യൂദ 9:9. എന്നാൽ പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭർത്സിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ മോശയുടെ ശരീരത്തിന് വേണ്ടി പിശാച് ബലപ്രയോഗം നടത്തുന്നത് അഥവാ അവകാശവാദം ഉന്നയിക്കുന്നതാണ് നാം കാണുന്നത്. ഒരുപക്ഷെ മോശ ഒരു മിസ്രയീമിനെ അടിച്ചു കൊന്നു എന്നതോ പാറയോട് കൽപ്പിക്കുന്നതിന് പകരം പാറയെ അടിച്ചു എന്നതോ ഒക്കെ ആയിരിക്കാം പിശാചിൻ്റെ അവകാശവാദം. മോശയുടെ ശവസംസ്കാരം നടത്തിയത് യഹോവയായ ദൈവമാണ്, മനുഷ്യരല്ല. ആവർത്തന പുസ്തകം 34:6. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ അവനെ, അതായത് യഹോവയായ ദൈവം മോശയെ, മോവാബ് ദേശത്ത് ബേത്ത് പെയോറിനെതിരെയുള്ള താഴ്വരയിൽ അടക്കി. എങ്കിലും ഇന്നുവരെയും അവൻ്റെ ശവക്കുഴിയുടെ സ്ഥലം ആരും അറിയുന്നില്ല. ഒരുപക്ഷെ ഈ ശവമടക്കിൻ്റെ കാർമ്മികത്വം യഹോവയായ ദൈവം ഏൽപ്പിച്ചത് മിഖായേലിനെ ആയിരിക്കാം. അതായത് യഹോവയായ ദൈവത്തിൻ്റെ നിറഞ്ഞ സാന്നിധ്യത്തിൽ ആ പ്രവൃത്തി ചെയ്തത് മിഖായേലായിരിക്കാം. അതുകൊണ്ടാണ് പിശാച് മിഖായേലുമായി തർക്കിക്കാൻ ഇടവന്നത്. ഇവിടെ ശരീരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലം ജഡശരീരത്തിനുപരിയായി മോശയുടെ ആത്മാവിന് വേണ്ടി തന്നെ ആയിരുന്നിരിക്കണം സാത്താൻ തർക്കിച്ചത്. ഇതുപോലെ തന്നെ സാത്താൻ യോശുവയ്ക്ക് വേണ്ടിയും തർക്കിക്കുന്നതായി നാം സെഖര്യ പ്രവചനം 3:1-4 വാക്യങ്ങൾ കാണുന്നു. ഇങ്ങനെ മോശയ്ക്കും യോശുവയ്ക്കുമൊക്കെ വേണ്ടി തർക്കിക്കുന്ന സാത്താൻ നിശ്ചയമായും നമുക്ക് ഓരോരുത്തർക്കു വേണ്ടിയും തർക്കിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവിൻ്റെ 2-ാമത്തെ വരവിൽ 3 ശബ്ദങ്ങൾ ഉള്ളതിൽ ഒന്ന് പ്രധാന ദൂതൻ്റെ ശബ്ദമാണ്. 1 തെസ്സലോനിക്കർ 4:16. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ഇവിടെ 3 ശബ്ദങ്ങളിൽ ഒന്നായ പ്രധാന ദൂതൻ്റെ ശബ്ദം മേൽ പറഞ്ഞതുപോലെ അവകാശവാദം ഉന്നയിക്കുന്ന സാത്താൻ്റെ അവകാശവാദത്തെ തള്ളിക്കളയാനും ഭർത്സിക്കാനുമാണ്. മോശയുടെ ശരീരത്തിന് വേണ്ടി സാത്താൻ തർക്കിച്ചു വാദിച്ചപ്പോൾ ദൂഷണങ്ങൾ ഒന്നും പറയാതെ യഹോവ നിന്നെ ഭർത്സിക്കട്ടെ എന്ന് മാത്രമേ മിഖായേൽ ദൂതൻ പറഞ്ഞുള്ളൂ. ഇതിൽ നിന്നെല്ലാം ഭൂമിക്കും പുരാതനനും അതിവിശുദ്ധനുമായ ദൈവം വസിക്കുന്ന പുരാതന സ്വർഗം അഥവാ 3-ാം സ്വർഗത്തിനും ഇടയിൽ സ്വർഗസ്ഥലങ്ങളായ 1-ാം സ്വർഗത്തിൽ സാത്താൻ തൻ്റെ പ്രവർത്തനം കേന്ദ്രീകരിച്ചിരിക്കുന്നുവെന്നും ദൈവവും ദൂതന്മാരും സമ്മേളിക്കുന്ന 2-ാം സ്വർഗത്തിൽ നുഴഞ്ഞു കയറുകയും അവിടെ നിന്ന് തടസ്സവാദങ്ങൾ ഉന്നയിക്കുകയും തന്നാൽ കഴിയുന്ന വിധത്തിൽ തടസ്സങ്ങൾ അഥവാ അലോസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. തുടർന്നുള്ള ദിവസങ്ങളിൽ സാത്താൻ്റെ മറ്റു ചില തന്ത്രങ്ങളെക്കൂടി നമുക്ക് വിശകലനം ചെയ്യാം. ആയതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ദാനിയേൽ പ്രവാചകൻ എഴുതിയതുപോലെ അങ്ങ് അഗാധവും ഗൂഢവുമായത് വെളിപ്പെടുത്തുന്നു, അങ്ങ് ഇരുട്ടിൽ ഉള്ളത് അറിയുന്നു, വെളിച്ചം അങ്ങയോട് കൂടെ വസിക്കുന്നു എന്ന് ഈ നാളുകളിൽ അങ്ങ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നതിനായി സ്തോത്രം. തുടർന്നും ആത്മീയ മർമ്മങ്ങൾ ആത്മാവിൽ ഗ്രഹിക്കാനും ആത്മാവിൽ വിശകലനം ചെയ്യാനും അടിയങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാത്മാവേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.